ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്റെ പേര് അശ്വതി വിശാൽ. ആദ്യം തന്നെ പറയട്ടെ, കോൺഗ്രാറ്റുലേഷൻസ്, വി മെയ്ഡ് ഇറ്റ് ടു 2021. 2020 എനിക്കും അതുപോലെ കുറെ ആൾക്കാർക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണ് എംപ്റ്റിനെസ്, ഡാർക്ക്നെസ്. അപ്പോൾ ഈ ഒരു ഡാർക്ക്നെസ്സിൽ നിന്നിട്ട് ഇപ്പോൾ ഇന്നത്തെ തീയതിയിൽ നമുക്ക് കുറച്ച് ഹോപ്പ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റിനെ വെച്ചിട്ടാണ് നമ്മൾ ആംപ്ലിഫൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു 2021. ആ ഒരു ഹോപ്പ് എന്ന വേർഡ് വെച്ചിട്ടാണ് ഞാൻ ഈ പ്ലാനറിനെ ഡിസൈൻ ചെയ്തത്. നിങ്ങളിത് ഓർഡർ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് എങ്ങനത്തെ പ്ലാനറാണ് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് വേണം നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ പ്ലാനർ തുറക്കുമ്പോൾ തന്നെ കുറെ കളർഫുൾ ആയിട്ടുള്ള കോട്സും പിക്ചേഴ്സ് ഉണ്ട്. അതിന്റെ അടിയിൽ തന്നെ നമ്മുടെ പേര് എഴുതാനായിട്ടുള്ള ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ പേജ് സ്റ്റാർട്ട് ആവുന്നത് ബർത്ത്ഡേ ആൻഡ് ഇവന്റ് ട്രാക്കർ വെച്ചിട്ടാണ്. അതിന്റെ സൈഡിൽ തന്നെ മൈ പാസ്വേഡ്സ് എന്ന സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. പാസ്വേഡ് എന്ന് പറയുന്നത് ഒരു മറവിയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന്റെ പാസ്വേഡ് അല്ലെങ്കിൽ ഹിൻസ് നമുക്ക് എഴുതാൻ പറ്റും. ഇതെന്റെ ഫേവറേറ്റ് പേജാണ് ഈ ജേർണലിലെ, ഗ്രാറ്റിറ്റ്യൂഡ് പേജ്. വാട്ട് മെയ്ഡ് യു സ്മൈൽ ടുഡേ? ഈ പ്ലാനറിന്റെ ഡിസൈനും കളേഴ്സും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു പ്രോ വിമൻ പ്ലാനറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിർബന്ധം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്, വിമൻസിന്റെ ഹെൽത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ പീരിയഡ്സ് ആണ്, ഞങ്ങളുടെ പീരിയഡ് ഡേറ്റ്സ് ആണ്. അപ്പോൾ പീരിയഡ്സ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രാക്കർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹാർട്ട് ഷേപ്പിലായിട്ട് ഒരു എംപ്റ്റി സ്പേസസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഡേറ്റ്സ് ആണ്, നിങ്ങളുടെ ഏത് ഡേറ്റിലാണ് പീരിയഡ് വരുന്നത് അത് കളർ ചെയ്ത് കൊടുക്കാം. ഇതാണ് ഹാബിറ്റ് ട്രാക്കർ. നമുക്ക് എന്തൊക്കെ ഹാബിറ്റ്സ് ഇൻകൽക്കേറ്റ് ചെയ്യണം അത് എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു കോളം സിസ്റ്റമാണിത്. ഞാൻ ആദ്യം തന്നെ എഴുതിക്കുന്നത് യോഗ പ്രാക്ടീസ് ചെയ്യണം, 3 ലിറ്റർ വെള്ളം കുടിക്കണം എന്നതൊക്കെയാണ്. നമ്മളിത് ഡെയിലി ചെയ്യുമ്പോൾ അതേതായ ദിവസം നമുക്കിത് ടിക് മാർക്ക് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കളർ ചെയ്ത് കൊടുക്കാം. ഫോളോ യുവർ ഡ്രീംസ് എന്ന് കേട്ടിട്ടില്ലേ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രീംസ് പ്രഷ്യസ് ആണ്. നമ്മൾ എന്തൊക്കെ ഡ്രീംസ് കാണുന്നുണ്ട് അത് എഴുതി വെക്കാനായിട്ടുള്ളൊരു സ്പേസ് ആണിത്. മൈ ഫേവറേറ്റ് കോട്സിന്റെ പേജ് ഉണ്ട്. നമുക്കൊക്കെ സിനിമ കാണുമ്പോഴും അല്ലെങ്കിൽ ബുക്സ് വായിക്കുമ്പോൾ ഒക്കെ ഫേവറേറ്റ്സ് കോട്സ് ഉണ്ടാവില്ലേ, അത് എഴുതി വെക്കാനായിട്ടുള്ളൊരു പേജ് ഉണ്ട്. വാട്ട് മേക്സ് മീ ഹാപ്പി എന്ന പേജ് ഉണ്ട്. പിന്നെ അടുത്തതായിട്ട് റീഡേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു പേജാണ് മൈ റീഡിംഗ് ലിസ്റ്റ്. ഞാൻ എനിക്ക് വായിക്കാൻ ഇഷ്ടമുള്ള പുസ്തകങ്ങളൊക്കെ ആമസോൺ വിഷ് ലിസ്റ്റിലാണ് ഇടാറുള്ളത്. ഇനി ഞാൻ ഈ ഒരു പേജാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പേജ് കുറേ ആൾക്കാർക്ക് റീഡിങ്ങിന് ഇൻസ്പയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വായിക്കാനല്ല മൂവി കാണാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതിനും പേജുണ്ട്. ട്രാവൽ ഫ്രീക്സിനായിട്ടുള്ള പേജസ് ആണിത്. ഒരു സൈഡിൽ ട്രാവൽ ലിസ്റ്റ് ഉണ്ട്, മറ്റൊരു സൈഡിൽ ട്രാവൽ ചെക്ക് ലിസ്റ്റ് ആണുള്ളത്. ഏറ്റവും കൂടുതൽ 2021 ഞാൻ എക്സൈറ്റഡ് സൗത്ത് ഗോവയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ട്, ആൾക്കാർ ഇപ്പോൾ ഓൾറെഡി ഗോവയിൽ ട്രാവൽ ചെയ്ത് തുടങ്ങി. അപ്പം എൻ്റെ 2021 വിഷ് ലിസ്റ്റിൽ സൗത്ത് ഗോവയാണ്. സീറോ വേസ്റ്റ് ആൻഡ് സസ്റ്റൈനബിൾ ലൈഫ് ലീഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പേജ്. വിമൻസിനെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു പ്ലാനറാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിമൻ, യു റൺ ദ വേൾഡ്. ഇവിടെ നിങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള 5 വിമൻസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും സാഡായിട്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഈ റോൾ മോഡൽസ് അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള വിമൻസിനെ പറ്റിയിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ജേർണി എങ്ങനെയായിരുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷൻ കിട്ടും. നമ്മുടെ ഗോൾസ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇയർലി ഗോൾ സെക്ഷൻ ഉണ്ട്, പിന്നെ മന്ത്ലി ഗോൾ സെക്ഷൻസ് ഉണ്ട്. ഇയർലി ഗോൾ സെക്ഷൻസിൽ ഇങ്ങനെ ഞാൻ ബോക്സ് സിസ്റ്റമാണ് വെച്ചിട്ടുള്ളത്. ടു ക്രിയേറ്റ്, ടു ബിക്കം, ടു ഓർഗനൈസ്, ടു സിംപ്ലിഫൈ എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പ്രോംപ്റ്റ് സെക്ഷൻ ഉണ്ട്. എല്ലാ മാസം സ്റ്റാർട്ട് ആവണേക്കാളും മുമ്പ് 12 ആക്ടിവിറ്റി പ്രോംപ്റ്റ്സ് ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 12 ആക്ടിവിറ്റീസ് ഡിഫറെൻ്റ് ആണ്, വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ ഒരു ഡയറി ആസ് എ ഫ്രണ്ട് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഈ ഒരു ഡയറി നിങ്ങളോട് കോൺവെർസേഷൻ ചെയ്യുകയാണ് എന്ന് കരുതിയാൽ മതി. അങ്ങനത്തെ ആക്ടിവിറ്റീസ് ആണ് ഈ ഒരു ഡയറിയിൽ എഴുതിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് 2 ആക്ടിവിറ്റീസ് ഞാൻ കാണിച്ചു തരാം. എല്ലാ ആക്ടിവിറ്റീസും ഞാൻ കാണിക്കുന്നില്ല, അപ്പോൾ പിന്നെ സർപ്രൈസ് എലിമെൻ്റ് പോവും. 2 എൻ്റെ ഫേവറേറ്റ് 2 ആക്ടിവിറ്റീസും ഞാൻ നിങ്ങളോടൊപ്പം ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം.
ഇതൊരു അൺഡേറ്റഡ് പ്ലാനറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് മാസം വേണമെങ്കിലും ഈ പ്ലാനർ വാങ്ങിക്കുമ്പോൾ 365 days നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനുള്ള സ്പേസ് കിട്ടും. അപ്പോൾ ഈ മന്ത്ലി പേജസിൽ ഞാൻ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഫെസ്റ്റിവൽസും ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസും ഒക്കെയാണ് ഞാൻ എഴുതി വെക്കുന്നത്. ഒരു ബേബി പിങ്ക് ഷെയ്ഡിലാണ് ഞാൻ ഈ ഒരു ചോർ പ്ലാനർ ഉണ്ടാക്കിയിരിക്കുന്നത്. ചോർ പ്ലാനർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മാസം എന്തൊക്കെ ചെയ്യണം, നമുക്ക് കിച്ചണിലായാലും റെഗുലർ ആക്ടിവിറ്റീസിലായാലും എന്തൊക്കെ റുട്ടീനായിട്ട് ചെയ്യണം അത് എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. ഫൈനലി നമ്മളുടെ ഡെയിലി ടു ഡു ലിസ്റ്റ് ആണിത്. ഇതിൽ എവറി ഡേ നമ്മളുടെ ഡേറ്റ് സെക്ഷൻ ഉണ്ട്, പിന്നെ 3 ടോപ്പ് പ്രയോറിറ്റിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് അതിനെ എഴുതാനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മീൽസ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, സ്നാക്സ് ഉണ്ട്, എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് അത് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ. ഈ ഡെയിലി ടു ഡു ലിസ്റ്റ് ആണ് നമ്മൾ റെഗുലർലി ഈ ഒരു പ്ലാനറിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇയർലി ഗോൾസ്, മന്ത്ലി ഗോൾസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡെയിലി ടു ഡു ലിസ്റ്റ് എഴുതുന്നത്. സോ നമ്മളുടെ ഈ ഡെയിലി ടു ഡു ലിസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഗോൾസിന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അനോക്കി എന്ന നമ്മുടെ ബ്രാൻഡിലെ ആദ്യത്തെ പ്രൊഡക്റ്റ് ആണ് ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ എന്ന പ്ലാനർ. നിങ്ങൾക്ക് ഈ പ്ലാനർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അനോക്കി .ae എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ പോയിട്ട് വാങ്ങിക്കാൻ പറ്റും. അവിടെ ലിങ്ക്സ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ എന്റെ യൂട്യൂബ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിന്റെ ലിങ്ക്സ് അവൈലബിൾ ആണ്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ ഡെഫിനറ്റ്ലി എല്ലാവരും ഇത് യൂസ് ചെയ്ത് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. Have a nice day and happy new year.